ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, അത്യധികം സന്തോഷത്തോടു കൂടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നിയിട്ടുള്ള എന്താണെന്നറിയാമോ? സാറെന്താ ഈ ഇടയ്ക്ക് ക്ലാസ് എടുക്കാനൊന്നും വരുന്നില്ല, സാറിനെ കാണുന്നില്ലല്ലോ എന്നൊക്കെ തോന്നിയേക്കാം. എൻ്റെ ക്ലാസ് ഉടനെ തന്നെ വരുന്നുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് അല്പം തിരക്കുണ്ടായിരുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. എന്നാലും നമ്മുടെ ഈ സ്ഥാപനത്തിൽ നിന്ന് എല്ലാ ദിവസവും ക്ലാസ് വരുന്നുണ്ട്. നിങ്ങൾ ആ ക്ലാസ്സുകൾ കാണുന്നുണ്ട്. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. മെയ് 15-ാം തീയതി പ്രാഥമിക പരീക്ഷയുടെ 2-ാം ഘട്ടം തുടങ്ങുകയാണ്. ഓൺലൈനിൽ നമ്മുടെ ക്ലാസ്സുകളെല്ലാം കിടപ്പുണ്ട്. അതെല്ലാം നിങ്ങൾ എഴുതിയെടുത്ത് കണ്ടാൽ നമുക്ക് വിജയിക്കാൻ പറ്റും. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, എൻ്റെ വീട്ടിൽ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസ്, നടന്നു പോകത്തൊക്കെ സ്ഥലത്തുള്ള ഒരു കുട്ടി ഇവിടെ വന്ന് പഠിക്കാനായിട്ട് ചേർന്നു. ദീപ്തി. ദീപ്തി ഒരു ഓട്ടവും ബഹളമായിരുന്നു. ഓടി ക്ലാസ്സിൽ വരും, വിട്ടവിടം തിരിച്ചോടും. ഒരു ഒരു വലിയൊരു വെപ്രാളമായിരുന്നു ആ ദീപ്തി. ആ ദീപ്തി ഇവിടെ വന്ന് പഠിച്ച് ഇന്ന് ദീപ്തി ഇതിൻ്റെ അഡ്വൈസുമായി വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഞാൻ ഓർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ലേശം പ്രായം കൂടുമ്പോഴത്തേക്ക് കുട്ടികളുടെ ഈ ഒരു ജോലി കിട്ടാനുള്ള ശ്രമം വളരെയധികം കൂടും. അങ്ങനെ കൂടിയ ഗ്രൂപ്പിൽപ്പെട്ട ഒരു കുട്ടിയാണ് ഈ ദീപ്തി. പിന്നെ ഇനി ദീപ്തി എന്താണ് പറയുന്നത്, ദീപ്തിയുടെ ഹസ്ബൻഡ് ശ്രീ മഹേഷ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് ഇത് പിന്തുടരണോ എന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. അതുകൊണ്ട് ദീപ്തിയുടെ അഡ്വൈസുമായിട്ട് ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇതാണ് ദീപ്തി. ദീപ്തിയുടെ അഡ്വൈസാണ് ഈ ഇരിക്കുന്നത്. അഡ്വൈസ് പൊട്ടിച്ചിട്ടില്ല. അഡ്വൈസ് പൊട്ടിക്കാനുള്ള ഭാഗ്യം എനിക്കാണ് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഞാൻ ഈ പോസ്റ്റിംഗ് ഓർഡർ, അതായത് അഡ്വൈസ് ഞാനൊന്ന് പൊട്ടിച്ച് നോക്കുകയാണ്. നമുക്ക് എന്നിട്ട് പിന്നീട് നമുക്ക് നോക്കാം എന്താണ് ഇതിനകത്ത് എഴുതിയിട്ടുള്ളതെന്നും. ദീപ്തിക്ക് കോളേജിയേറ്റ് എഡ്യൂക്കേഷനിൽ LD ടൈപ്പിസ്റ്റായിട്ടാണ് ജോലി കിട്ടിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് തന്നെയാണ് പോസ്റ്റിംഗ് വരുന്നത്. അതുകൊണ്ട് ദീപ്തിയുടെ പോസ്റ്റിംഗ് ഓർഡർ കൂടി പൊട്ടിച്ച് നോക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. തൊട്ട് ഫ്രണ്ടിൽ തന്നെ ദീപ്തിയുടെ ഹസ്ബൻഡ് ശ്രീ മഹേഷ് നിൽപ്പുണ്ട്. ദീപ്തി സംസാരിച്ചതിന് ശേഷം നമുക്ക് മഹേഷിനെയും കൂടി ഒന്ന് പരിചയപ്പെടാം. ദീപ്തി സംസാരിക്കും. ഭയങ്കര സന്തോഷത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത്. ഞാനിങ്ങനെ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെ എനിക്ക് കിട്ടുമെന്നുള്ളത്. കാരണം ഞാൻ പ്രൈവറ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് വിട്ടാണ്, അവിടെ ലാസ്റ്റ് വർക്ക് ചെയ്ത യൂണിവേഴ്സിറ്റിയിലായിരുന്നു, ഡെയിലി വെച്ചിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ പിടിച്ചു വിട്ടപ്പം എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എന്ത് അടുത്ത പ്രൈവറ്റ് ജോലിക്ക് പോകണോ, PSC കിട്ടുമോ ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരേ ഒരു നിർബന്ധം കൊണ്ടാണ് ഞാൻ ഗവൺമെൻറ് ജോലി തന്നെ വാങ്ങണമെന്ന് വിചാരിച്ചത്. ഹസ്ബൻഡ് പറഞ്ഞു ഇനി വേറെ പ്രൈവറ്റ് ജോലിക്കൊന്നും പോകണ്ട, ഗവൺമെൻറ് ജോലി കിട്ടണമെങ്കിൽ മാത്രം പോയാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ കിട്ടിയില്ല, നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിയുടെ എല്ലാ സപ്പോർട്ടും എനിക്കുണ്ടായിരുന്നു ജോയിൻ ചെയ്യാൻ. പുള്ളി തന്നെ പറഞ്ഞു എനിക്ക് സാറിൻ്റെ അടുത്ത് തന്നെ വന്ന് പഠിക്കാൻ പറഞ്ഞു. ഞാനാണ് സാറിൻ്റെ അടുത്ത് വന്ന് പഠിച്ചത്. ഞാൻ മുമ്പ് വന്നിട്ടുണ്ട് ഇവിടെ BUPSC. ഞാൻ 2016 വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഓഫീസിൽ പോകുന്നതുകൊണ്ട് എനിക്ക് ഡെയിലി അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല ക്ലാസ്സുകളൊക്കെ. ഇപ്പം വളരെ സന്തോഷം. പിന്നെ എല്ലാം നല്ല വൃത്തി പഠിക്കുക. സാറ് പറയുന്ന ക്ലാസ്സുകൾ മാത്രം കണ്ടാൽ മാത്രം മതി. എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ എക്സാമിന്, കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് ആ എക്സാമിന് എനിക്ക് നമുക്ക് സിലബസ് തന്നത് 20 മാർക്കാണ് നമുക്ക് സിലബസ് തന്നിരുന്നത്. ഇംഗ്ലീഷ് തന്ന 20 മാർക്കായിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി നോക്കിയപ്പോൾ 40 മാർക്ക്. അപ്പം തന്നെ എൻ്റെ ജീവൻ ഫുള്ളും പോയി. ഓ ദൈവമേ, എനിക്ക് കിട്ടില്ലേ എന്ന് തന്നെ വിചാരിച്ചു. പിന്നെ ഞാൻ GK കമ്പ്യൂട്ടറും ടൈപ്പിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഞാൻ ഇംഗ്ലീഷ് എടുത്തു. ഇംഗ്ലീഷ് എടുക്കുന്നതിന് മുമ്പ് സാറായിരുന്നു ഫുൾ മനസ്സിൽ എൻ്റെ സാറായിരുന്നു. സാറ് പഠിപ്പിച്ച് മാത്രമേ വരാവൂ എന്ന് വിചാരിച്ച് മാത്രമാണ് ഞാൻ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് വായിച്ചത് തന്നെ. അപ്പം തന്നെ എനിക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ എനിക്ക് കിട്ടി. അപ്പം പിന്നെ എനിക്ക് ബലമായി. ആ സാറിനെ വിചാരിച്ച് എനിക്ക്
ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയല്ലോ. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴും ഞാൻ സാറിനെ തന്നെയാണ് വിചാരിച്ചിരുന്നത്. അതേപോലെ തന്നെ ഞാൻ ഇവിടെ ഈ വീട്ടിൽ നിന്നാണ് പഠിച്ചത്. ഈ ക്ലാസ് റൂം തന്നെയായിരുന്നു എൻ്റെ മനസ്സിൽ, സാറും സാറും ക്ലാസ് റൂം തന്നെയായിരുന്നു. ഫുൾ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി. 40 എനിക്ക് 35 മാർക്ക് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി ഇംഗ്ലീഷ്. അതാണ് എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായത്. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ 40 ഇംഗ്ലീഷ്, 40 മാർക്കായിരുന്നു ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഉണ്ടായിരുന്നു. അതിൽ 35 മാർക്ക് എനിക്ക് കിട്ടി. അതാ എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ തന്നെ എഴുതിയെന്ന് തന്നെ എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല. പിന്നെ അപ്പോൾ ഹസ്ബൻഡ് ഇറങ്ങിയപ്പോൾ ഹസ്ബൻഡ് ചോദിച്ച് പരീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു സാറിൻ്റെ ഒരു ക്ലാസ് കഴിഞ്ഞ് വന്ന പോലെ എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് എല്ലാവരും നല്ല വൃത്തിയെ പഠിക്കുക, സാറ് പറയുന്നത് നല്ല വൃത്തിയെ കേട്ട് പഠിക്കുക, ഒന്നും കളയരുത്, എല്ലാം വിലമുടിപ്പുള്ളതാണ്. സാറെപ്പോഴും പറയും അടുക്കളയിൽ കടന്ന് പെൺകുട്ടികൾ, അടുക്കളയിൽ കടന്ന് ഇത് ആവാൻ ഉള്ളതല്ല പെൺകുട്ടികൾ, സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ ഉള്ളതാണ്. എല്ലാവരും ജോലി വാങ്ങണം എന്നൊക്കെ സാറിങ്ങനെ പറയും. വളരെ സന്തോഷമാണ് സഹായിച്ച എൻ്റെ സാറ്, പിന്നെ മറ്റധ്യാപകർ മണി സാർ, ജെയിംസ് സാർ, ഷിജു സാർ, സന്തോഷ് സാർ, നമ്മളെ വിട്ടുപോയ സന്തോഷ് സാർ. സാറിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് തന്നെ നമുക്ക് വീട്ടിൽ പോയി പഠിക്കേണ്ടിയേ വരില്ല. സാറും സന്തോഷ് സാറും കൂടെ ചേർന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ഫുള്ള് നമുക്ക് ഇവിടെ ഇരുന്ന് തന്നെ പഠിപ്പിച്ചിട്ടാണ് വിടുന്നത് നമ്മളെ. സാർ ഇങ്ങനെ മൈക്ക് തന്നിട്ട് ഷെഡ്യൂളൊക്കെ ഷെഡ്യൂളും പാട്ടൊക്കെ കാണാതെ പറയാനൊക്കെ പറയായിരുന്നു. ചില കുറച്ച് ദിവസം നമ്മൾ പ്രിയാമ്പിൾ തന്നെ കാണാം. പ്രിയാമ്പിള് തന്നെ കുറേ സാർ പ്രിന്റ് എടുത്ത് തന്നു നമുക്ക് പ്രിയാമ്പിള് കാണാതെ പഠിച്ച് പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ അതൊക്കെ പഠിച്ച് കാണാതെ പറഞ്ഞു. നല്ലൊരു ടീമായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. എൻ്റെ ഫ്രണ്ട്സ് തന്നെ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഷിജു സാറിൻ്റെ മാത്സ് എന്ന് പറയുന്നത് വളരെ വിലപ്പെടുപ്പുള്ളതാണ്. എന്നുവെച്ചാൽ ഓരോ മാത്സും അതിൻ്റെ ഓരോ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് സാറ് പി എസ് സി ക്വസ്റ്റ്യൻ മാത്രമാണ് സാറിങ്ങനെ വർക്കൗട്ട് ചെയ്ത് തരുന്നത് തന്നെ. പിന്നെ ശിവജി സാറിൻ്റെ ഓരോ ട്രിക്കുകൾ, നോബൽ സമ്മാനം, അതൊക്കെ വളരെ ഉപകാരപ്പെട്ടു മനസ്സിൽ തന്നെയാണ്. ഇപ്പോഴും ഉണ്ട്. സന്തോഷ് സാറിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഏറ്റവും കൂടുതൽ മനസ്സിൽ. സാറ് പോയിന് വളരെ ഒരു വിഷമമാണ്. എല്ലാവർക്കും പിന്നെ മണിസാറ്, മണിസാറിനും കിട്ടിയത് തന്നെ വളരെ സന്തോഷം. എല്ലാവരും നല്ല വൃത്തി പഠിക്കുക, സാറിൻ്റെ ക്ലാസ് നല്ല വൃത്തി കാണുക. ഷിജു സാർ പഠിപ്പിക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ വിഷ്ണു സാർ പഠിപ്പിക്കുന്നത്. ഞാൻ എൽ ഡി മെയിൻ എക്സാമിന് സാറിൻ്റെ ക്ലാസ്സാണ് കണ്ടത്. ഞാൻ നോക്കി ഷിജു സാറിൻ്റെ മാത്സ് നോട്ടും സാറിൻ്റെ മാത്സ് നോട്ടും വെച്ചാണ് പഠിച്ചത്. ഞാൻ നോക്കി അപ്പോൾ സാർ, ഞാൻ വീട് വിചാരിച്ചു അപ്പോൾ സാറ് പഠിപ്പിക്കുന്ന പോലെ തന്നെ ഇവർക്ക് കിട്ടിയല്ലോ, ഒരു സാറിന് കിട്ടിയല്ലോ എന്ന് വിചാരിച്ചു. എല്ലാവരും നല്ല വൃത്തി പഠിക്കുക, സാറിൻ്റെ ക്ലാസ് നല്ല വൃത്തി കാണുക. ഇപ്പം നല്ലൊരു അവസരമാണ് ഓൺലൈൻ കൂടെ പഠിക്കാൻ വേണ്ടിയിട്ട്. ദൈവം സഹായിച്ച് ആരും മിസ് ചെയ്യരുത്. എല്ലാ ക്വസ്റ്റ്യൻസും നല്ല വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുക, മാത്സൊക്കെ നല്ല വൃത്തി പഠിക്കുക. താങ്ക് യു വെരി മച്ച്. ദീപ്തിയുടെ ഹസ്ബൻഡ് ശ്രീ മഹേഷ് വന്നിട്ടുണ്ട്, അദ്ദേഹത്തെ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. ഇങ്ങനൊരു അവസരം നൽകിയ നമ്മുടെ ചക്രവാണി സാറിന് ദീപ്തിക്കും നന്ദി ഞാൻ ആദ്യമേ രേഖപ്പെടുത്തുന്നു. മാത്രമല്ല ദീപ്തിക്ക് ഇത് സാധ്യമാണെങ്കിൽ, ദീപ്തി എന്ന് പറയുന്നത് രണ്ട് കുട്ടികളുടെ അമ്മയാണ്. മാത്രമല്ല വീട്ടുകാര്യങ്ങളെല്ലാം നോക്കുന്നത് ദീപ്തിയാണ്. അപ്പോൾ ദീപ്തിക്ക് സാധ്യമാകുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇത് നമുക്ക് അച്ചീവ് ചെയ്യാവുന്നൊരു ടാർഗറ്റ് തന്നെ ഉള്ളൂ. മാത്രമല്ല സാറ് പഠിപ്പിക്കുന്ന മിക്കവാറുമുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഒരു പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ മറ്റു പരീക്ഷയ്ക്ക് വന്നു പോകുന്നതായിരിക്കും. വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഒരു നമ്മുടെ എക്സാമിനേഷന് കാണുന്ന ഒരു ട്രിക്സ് എന്ന് വെച്ചാൽ, സ്റ്റാറ്റിക്കും ഡൈനാമിക് നോളജും ഉണ്ട്. ഇതിൽ സാറ് പഠിപ്പിക്കുന്ന സ്റ്റാറ്റിക് നോളജ് എന്ന് പറയുന്നത് ഒരു എന്ന് വെച്ചാൽ ഗ്ലോബൽ ഫാക്ട്സ്, അത് നമ്മൾ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ 1 ഇയർ അത് ബൈ ഹാർട്ട് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ഇയർ നിങ്ങൾ ഏതെങ്കിലും ഒരു ലിസ്റ്റ് ഉണ്ടാവും. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രമിക്കൂ, ഇന്ന് തൊട്ട് തന്നെ ശ്രമിച്ചു തുടങ്ങും. താങ്ക് യു. താങ്ക് യു സാർ. രണ്ടുപേരും പറഞ്ഞത് എല്ലാവരും മനസ്സിലാക്കുക. അവരുടെ ആശംസ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഹസ്ബൻഡ് വളരെ ഹാർട്ട് ഫെൽട്ടായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ദീപ്തിയും അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, എല്ലാവർക്കും ജോലി കിട്ടും. എല്ലാവർക്കും എല്ലാ ആശംസകളും. നന്ദി, നമസ്കാരം.